പിണറായി ടീം ടു രണ്ടാം ഊഴം തേടി എത്തുമ്പോൾ പിണറായി വിജയൻ മന്ത്രിസഭയിലുള്ള പുതുമുഖങ്ങളെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. ഈ പട്ടികയിൽ കെ കെ ശൈലജ ടീച്ചർ ഉണ്ടാകുമെന്ന് അവസാന നിമിഷം വരെയും നമ്മൾ കരുതിയെങ്കിലും ഇന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് എടുത്ത തീരുമാനത്തിൽ നിന്ന് കെ കെ ശൈലജ ടീച്ചറിന് മാത്രമായി ഒരാനുകൂല്യം നൽകേണ്ടതില്ല എന്നായിരുന്നു കെ കെ ശൈലജ ടീച്ചറും പുറത്തായതോടുകൂടി. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ചിത്രങ്ങളാണ് ഇനി കേരളത്തിന്റെ അഞ്ചു വർഷത്തിന്റെ രാഷ്ട്രീയഗതികളെ നിശ്ചയിക്കുന്ന സി പി എമ്മിന്റെ മന്ത്രിസഭാംഗങ്ങൾ. അതിൽ ഏറ്റവും തലമുതിർന്ന നേതാവ് കോൺഗ്രസിലെ വളരെ സീനിയർ മെമ്പർ എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉണ്ട്. മാസ്റ്റർ വളരെ കാലമായി സി പി എമ്മിന്റെ സംഘടനാ തലത്തിൽ ചുക്കാൻ പിടിക്കുന്ന കണ്ണൂരിന്റെ ശബ്ദമായിരുന്നു. ഒപ്പം കെ രാധാകൃഷ്ണൻ, ഒരു തവണ മന്ത്രിയും സ്പീക്കറുമായ കെ രാധാകൃഷ്ണൻ ഇത്തവണയും ചേലക്കരയിൽ നിന്ന് വിജയിച്ചു വരുന്നത് സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിച്ചത് സ്പീക്കർ സ്ഥാനത്തേക്കോ മന്ത്രിസഭയിലേക്കോ ആയിരിക്കും എന്ന് തന്നെ അതുപോലെ തന്നെ സംഭവിച്ചു. പി രാജീവ് മികച്ച സംഘടനാ പ്രവർത്തകൻ, മികച്ച പാർലമെന്റേറിയൻ, രാജ്യസഭയിൽ പ്രതിപക്ഷത്തിന്റെ പോലും കൈയടികൾ ഏറ്റുവാങ്ങിയ പി രാജീവ് കളമശ്ശേരിയിൽ നിന്നും മുസ്ലിം ലീഗിന്റെ തട്ടകത്തിൽ നിന്നും മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇബ്രാഹിം കുഞ്ഞിന്റെ മകനെ തറ പറ്റിച്ചുകൊണ്ടാണ് നിയമസഭയിലേക്ക് എത്തുന്നതും. ഉജ്ജ്വല വിജയത്തിന് ദേശാഭിമാനി എഡിറ്റർ സ്ഥാനത്ത് നിന്നും മന്ത്രിസഭയിലേക്കുള്ള പ്രമോഷനാണ് പാർട്ടി കരുതി വെച്ചത്. കെ എൻ ബാലഗോപാലമ്മ കാർഷിക പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും അടക്കം എല്ലാത്തിലും തങ്ങളുടെ സംഘടനാ വൈഭവം വ്യക്തമാക്കിയ കെ എൻ ബാലഗോപാൽ ചെറുപ്പക്കാരുടെ പ്രതിനിധിയായി ഈ രാജ്യസഭയിലേക്ക് എത്തുകയും അവിടെ നിന്ന് വീണ്ടും സംഘടനാ തലത്തിലേക്ക് എത്തുകയും ഇപ്പോൾ മന്ത്രിസഭയിലേക്ക് എത്തുകയും ചെയ്യുന്നു. സജീവ് ചെറിയൻ ചെങ്ങന്നൂരിൽ വളരെ ശക്തമായ മത്സരത്തിനിടയിൽ ആദ്യ ടേമിൽ നിന്ന് വിജയിച്ചു കയറുകയും ഒടുവിൽ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലടക്കം ശക്തമായി ഇടപെടുകയും ചെങ്ങന്നൂരിൻ്റെ ഹൃദയം കവർന്ന് രണ്ടാം തവണ നിയമസഭയിലേക്ക് എത്തുമ്പോൾ അത് മന്ത്രിസഭയിലേക്കുള്ള പ്രവേശനം കൂടിയാകുന്നു. അങ്ങനെ സി പി എമ്മിലെ പുതുമുഖങ്ങളിൽ ഇനിയുമുണ്ട് പട്ടികകൾ. കഴിഞ്ഞ തവണത്തെ മന്ത്രിമാരെ ഒരാളെ പോലും നിലനിർത്താതെ പൂർണ്ണമായും പുതുമുഖ മോഡിയാണ് പിണറായി വിജയന്റെ ടീം ടുവിനുള്ളത്. വി എൻ വാസവൻ കോട്ടയത്തെ സംഘടനാ പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിച്ച് കേരള കോൺഗ്രസ് മണി വിഭാഗത്തെ സി പി എമ്മിലേക്ക് എത്തിക്കുന്നതിൽ തന്ത്രപ്രധാനമായ ചുമതല വഹിച്ച സി പി എം ജില്ലാ സെക്രട്ടറി കോട്ടയം വി എൻ വാസവൻ നിയമസഭയിലേക്ക് എത്തുന്നു. മുഹമ്മദ് റിയാസ് DYFIയുടെ അഖിലേന്ത്യാ സ്ഥാനത്തു നിന്നും നേതാവ് എന്ന സ്ഥാനത്തു നിന്നും ആ പ്രതിച്ഛായയിൽ ചെറുപ്പക്കാരുടെ ആവേശമായി ഒരു കാലത്ത് കോഴിക്കോടും DYFIയിലും ഒക്കെ തിളങ്ങി നിന്ന് ഇപ്പോൾ ബേപ്പൂരിന്റെ ഹൃദയം കവർന്നെത്തിയ മുഹമ്മദ് റിയാസ് അങ്ങനെ വീണ്ടും മന്ത്രിസഭയിലേക്ക് ഇടം നേടുന്നു. വി ശിവൻകുട്ടി സ്പീക്കർ എന്നറിയപ്പെടുകയും ഒടുവിൽ ഈ തവണ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും നിർണായകമായ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ശക്തമായ ത്രികോണ മത്സരത്തെ അതിജീവിച്ച് നിയമ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു കയറിയ വി ശിവൻകുട്ടി അങ്ങനെ നിയമസഭയിലേക്ക് എത്തുന്നു. ആർ ബിന്ദു സിൻഡിക്കേറ്റ് മെമ്പർ എന്ന നിലയിൽ, തൃശ്ശൂരിൻ്റെ കോർപ്പറേഷൻ സാരഥി എന്ന നിലയിൽ, കേരളവർമ്മ കോളേജിലെ അധ്യാപിക എന്ന നിലയിൽ, വൈസ് പ്രിൻസിപ്പൽ എന്ന നിലയിലൊക്കെ സേവനമനുഷ്ഠിച്ച മികച്ച വിദ്യാഭ്യാസ ട്രാക്ക് റെക്കോർഡുള്ള ഒരു അക്കാദമിക് വിദഗ്ധ കൂടിയായ ആർ ബിന്ദുവും അങ്ങനെ ഇരിങ്ങാലക്കുടയിൽ നിന്നും നമ്മുടെ മന്ത്രിസഭയിലേക്ക്, പിണറായി വിജയൻ മന്ത്രിസഭയിലേക്ക് എത്തുന്നു. വീണ ജോർജ് മാധ്യമ പ്രവർത്തകയായി ചെങ്ങന്നൂരിലെ ശക്തമായ മത്സരത്തെ അതിജീവിച്ച് ആദ്യ ടീമിലെത്തുകയും തുടർന്ന് വീണ്ടും ശക്തമായൊരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി ഉണ്ടാകുമെന്ന് കരുതിയ ആറന്മുളയിൽ നിന്നും ശക്തമായ മത്സരത്തിനൊടുവിൽ മികച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു കയറുകയും ചെയ്ത വീണ ജോർജ് സഭാ നേതൃത്വത്തിൻ്റെയും ഒപ്പം തന്നെ സ്ത്രീ പ്രതീക്ഷകളും ഉയർത്തിക്കൊണ്ട് പിണറായി വിജയൻ മന്ത്രിസഭയിൽ അംഗമാകുന്നു. ശക്തമായ നിരയാണ് പിണറായി വിജയൻ മന്ത്രിസഭയുടെ രണ്ടാം ഘട്ടത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ LDFലെ സാരഥികൾ കൂടി പ്രേക്ഷകർ, കാരണം പി പ്രസാദ്, കെ രാജൻ, GR അനിൽ, ജെ ചിഞ്ചുറാണി, CPIയുടെ നാല് സമുന്നത നേതാക്കൾ, അഞ്ചര പതിറ്റാണ്ടിന് ശേഷം CPIക്ക് പിണറായി വിജയൻ മന്ത്രിസഭയിൽ ഒരു സ്ത്രീ സാന്നിധ്യം കിട്ടുന്നു. അത് ജെ ചിഞ്ചുറാണി ചടയമംഗലത്ത് നിന്ന് വിജയിച്ചു വന്നപ്പോൾ രണ്ട് ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ, ജി ചിഞ്ചുറാണിയോ ഓർ സുബാലോ എന്ന ചോദ്യം. ഒടുവിൽ ജെ ചിഞ്ചുറാണിയിലേക്ക് എത്തുന്നതോടുകൂടി CPIയുടെ ചരിത്രത്തിൽ അതൊരു പുതിയ യുഗപ്പിറവി കൂടിയാണ്. അഞ്ചര പതിറ്റാണ്ടിന് ശേഷം ഇതാദ്യമായി CPIക്ക്, അഥവാ വിഭജനത്തിനു ശേഷം ഇതാദ്യമായി CPIക്ക് ഒരു വനിതാ മന്ത്രിയെ കിട്ടുന്നു. GR അനിൽ മികച്ച സംഘടനാ പ്രവർത്തകനായി, ഊർജ്ജസ്വലനായ സംഘടനാ പ്രവർത്തകനായി CPIക്കൊപ്പം അണിനിരന്ന് സീതിവാകരന്റെ തട്ടകമായി നെടുമങ്ങാട് നിന്നും നിയമസഭയിലേക്ക് എത്തിയ GR അനിൽ ഇത്തവണ പിണറായി വിജയൻ മന്ത്രിസഭയിലെ CPI സാന്നിധ്യം. ചീഫ് വിപ്പായിരുന്ന ഒല്ലൂരിൽ നിന്നുള്ള കെ രാജൻ, കഴിഞ്ഞ തവണ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കെ രാജൻ, സംഘടനാ പ്രവർത്തകൻ, മികച്ച പ്രസംഗികൻ, മികച്ച CPI നേതാവ് എന്ന നിലയിൽ, AYF നേതാവ് എന്ന രീതിയിലൊക്കെ പ്രശസ്തിയെടുത്ത കെ രാജനാണ് നിയമസഭയിലേക്ക് എത്തുന്ന മറ്റൊരു CPI പ്രതിനിധി. പി പ്രസാദും CPIയുടെ സമുന്നതരായ നേതാവ് അങ്ങനെ ഒരിക്കൽ കൂടി നിയമസഭയിലേക്ക്, മന്ത്രിസഭയിലേക്ക്, ആദ്യ ഊഴത്തിലേക്ക് എത്തുന്നു. ഇതിലേറ്റവും ശ്രദ്ധേയമായ മറ്റൊരു പേര് കൂടിയുണ്ട്. ഈ ചിത്രത്തിൽ കാണേണ്ടിയിരുന്ന ഒരു പേര് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ നിന്നുള്ള ജോസ് കെ മാണിയുടേതാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ പാലായിലെ പരാജയം ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനുള്ള വഴിതെളിക്കുന്നു. അങ്ങനെ റോഷി അഗസ്റ്റിൻ കേരള കോൺഗ്രസ് മാണി
പാർട്ടിയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് മന്ത്രിസഭയിലേക്ക് എത്തുന്നു. ഇതാണ് പിണറായി വിജയൻ അവതരിപ്പിച്ചിരിക്കുന്ന മന്ത്രിസഭയിലെ പുതുമുഖങ്ങളുടെ ചിത്രങ്ങൾ. പ്രേക്ഷകർ, ഇനി മറ്റു ഘടകകക്ഷികൾ കൂടി വളരെ വേഗം നമ്മൾ നോക്കിയാൽ, ആദ്യ ടേമിലുള്ള രണ്ടുപേർ ആന്റണി രാജുവും അഹമ്മദ് തേവർകോവലും ഐ എൻ എല്ലിനെയും ജനാധിപത്യ കേരള കോൺഗ്രസിനെയും പ്രതിനിധീകരിക്കുമ്പോൾ എ കെ ശശീന്ദ്രൻ പുതുമുഖമല്ല, എൻ സി പി. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന എൽ ഡി എഫ് മന്ത്രിസഭയിലെ രണ്ടാമത്തെ ഒരു മന്ത്രി, ഒരുപക്ഷെ കെ കൃഷ്ണൻകുട്ടിയും കെ ശശീന്ദ്രനുമാണ്. ഇവർ രണ്ടുപേരുമാണ്, ഈ മന്ത്രിസഭയിലെ പുതുമുഖങ്ങളല്ലാത്ത കഴിഞ്ഞ തവണ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന രണ്ടുപേർ. അങ്ങനെ ഈ മന്ത്രിസഭയിൽ ഇവർ രണ്ടുപേരും ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാവരും പുതുമുഖങ്ങളാണ്. വി അബ്ദുൾ റഹ്മാൻ പി കെ ഫിറോസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിജയിച്ചു കയറുമ്പോൾ കെ ടി ജലീലോ അതല്ല വി അബ്ദുൾ റഹ്മാനും എന്ന ചോദ്യമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. താനൂരിലെ ശക്തമായ മത്സരത്തെ അതിജീവിച്ചെത്തിയ വി അബ്ദുൾ റഹ്മാൻ ഇടതു സ്വതന്ത്രനായി മത്സരിച്ച് സി പി എം സ്വതന്ത്രനായി മത്സരിച്ച വി അബ്ദുൾ റഹ്മാൻ നിയമസഭയിലേക്കുള്ള സാധ്യത തെളിയുകയായിരുന്നു. അങ്ങനെ പുതുമുഖങ്ങളെ പൂർണ്ണമായും അവതരിപ്പിച്ചുകൊണ്ട് ഇതിൽ രണ്ടുപേർ, എ കെ ശശീന്ദ്രനും കെ കൃഷ്ണൻകുട്ടിയും ഒഴിച്ച് ബാക്കി എല്ലാവരും പുതുമുഖങ്ങളാണ്. ആ പുതുമുഖങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള പിണറായി വിജയന്റെ ടീം 2 ആണ് 20-ാം തീയതി 3 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുക.